നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇനി കേവലം 3 ദിവസം മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രോണിക് കെവൈസി പൂർത്തിയാക്കാൻ വേണ്ടി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധിയുടെ 12-ാമത്തെ ഗഡു ഇപ്പോൾ വിതരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എല്ലാ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കാനും മറക്കരുത്. ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതി ആനുകൂല്യമാണ് 6,000 രൂപ വീതമായിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ വർഷങ്ങളിലും നൽകുന്നത്. 2,000 രൂപയുടെ അടുത്ത ഗഡു സെപ്റ്റംബർ മാസത്തോടെ വിതരണം ആരംഭിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ സൂചനയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോണിക് കെവൈസിയുടെ പ്രാധാന്യം കൂടുന്നതും. സമയം ദീർഘിപ്പിച്ച് ഇപ്പോൾ 3-4 മാസങ്ങൾ പിന്നിട്ട് ഈ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഇലക്ട്രോണിക് കെവൈസി അവസാനിക്കുകയാണ്. ഗുണഭോക്താവിന്റെ പേരിൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ഈ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇലക്ട്രോണിക് കെവൈസി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുക. മുൻപ് തന്നെ ഇത് ഫോൺ വഴിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇത് അവസാനിക്കാറായി. ഈ മാസം 31-ാം തീയതി ഇലക്ട്രോണിക് കെവൈസി അവസാനിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വളരെ വേഗം അക്ഷയ, ജനസേവ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി നമ്മളുടെ ആധാർ, അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കൂടി കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കണം. OTP അധിഷ്ഠിതമായ വേരിഫിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയില്ല എങ്കിൽ 12-ാമത്തെ ഗഡു ഒരു പക്ഷേ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയില്ല. 11 ഗഡുക്കളുടെ വിതരണം ഇപ്പോൾ സംസ്ഥാനത്തും പൂർത്തിയായി. രാജ്യത്താകമാനം പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ തുക ലഭിക്കാതിരുന്ന പല കർഷകരുടെയും വിതരണം വീണ്ടും ആരംഭിച്ചിരുന്നു. കുടിശ്ശികയുൾപ്പെടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമുണ്ട്. അക്കൗണ്ട് മാറി വന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. പലർക്കും അക്കൗണ്ട് മാറി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഗുണഭോക്താക്കൾക്ക് 11-ാമത്തെ ഗഡു എത്തിച്ചേർന്നിട്ടില്ല എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ നിലവിൽ ഉപയോഗിക്കാത്ത നിർജ്ജീവമായി കിടക്കുന്ന മറ്റ് അക്കൗണ്ടുകൾ കൂടി ഒന്ന് പരിശോധിക്കുക. ഇത്തരമൊരു സാഹചര്യം ഇപ്പോൾ രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇത് വീഡിയോ വഴി നമ്മൾ മുൻപ് അറിയിച്ചതും. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഇലക്ട്രോണിക് കെവൈസിയോടൊപ്പം തന്നെയാണ് ലാൻഡ് വേരിഫിക്കേഷൻ. കിസാൻ സമ്മാൻ നിധി കൃഷിഭൂമിക്ക് മറ്റ് നിരവധി ആനുകൂല്യങ്ങളും, വളം സബ്സിഡി ആയിട്ട് അല്ലെങ്കിൽ വെള്ളനാശത്തിന് എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പരിരക്ഷകളായിട്ട് ഇനി കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ ഏർപ്പെടുത്തുന്ന, സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ ഏർപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അതാ കൃഷിഭൂമിക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് എയിംസ് പോർട്ടൽ മുഖാന്തരം ലാൻഡ് വേരിഫിക്കേഷന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചത്. ഇത് പൂർത്തിയാക്കാത്ത കർഷകരും ഈ സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുക. ചില പ്രദേശങ്ങളിൽ റിസർവേ പൂർത്തിയായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പിന്നീട് ചെയ്യാനും സാധിക്കുന്നതാണ് എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അറിയിപ്പുകൾ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ പങ്കുവച്ചത്. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കുക. പ്രയോജനകരമായി അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുകയും അതനുസരിച്ച് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യുക. ഓഗസ്റ്റ് 31-ാം തീയതി ഇലക്ട്രോണിക് കെവൈസി അവസാനിക്കുകയാണ്. വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതീപ് പ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.